പി ആർ എനിക്ക് തോന്നിയിട്ടുണ്ട് ഉണ്ടായിരുന്നെങ്കിൽ മേ ബി കുറച്ച് കുറച്ചുകൂടെ നിൽക്കാൻ പറ്റിയേനെ. ജാസ്മിൻ ആയാലും ഗബ്രി ആയാലും, പിന്നെ ഗബ്രി ടോപ്പ് ഫൈവിൽ വരുമെന്ന് ആഗ്രഹിച്ച് എക്സ്പെക്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ വീട്ടും ജിനോച്ചാണ്, ഞാൻ നല്ല സൗഹൃദമാണ്, പുറത്തായാലും അകത്തായാലും നല്ല സൗഹൃദം. പിന്നെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഞാനോ പുള്ളിക്കാരനോ നോക്കാറില്ല. താങ്ക് യു. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാനും ഈ ബർത്ത്ഡേ ആയിരിക്കും ഇത്ര അധികം ആഘോഷിക്കുന്ന ഒരു ബർത്ത്ഡേ. ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷെ എന്തോ ഒരു ആഗ്രഹമായിരുന്നു ഗുരുവായൂർ വന്ന് പ്രാർത്ഥിക്കണമെന്ന്. കഴിഞ്ഞ വർഷമൊക്കെ പ്രതി ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഈ ഷൂട്ടിൻ്റെ കാര്യമൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പം വന്നു, കറക്റ്റ് ഭഗവാനെ നന്നായിട്ട് എന്നെ തൊഴാൻ പറ്റി. അധികം ഇന്നെന്തോ വിശേഷ ദിവസമുണ്ട്, അപ്പോൾ നല്ല തിരക്കുണ്ട്, പക്ഷെ എന്നാൽ നന്നായിട്ട് തൊഴാൻ പറ്റി. പിന്നെ പിറന്നാൾ സദ്യയായിട്ട് ഞാൻ ഗുരുവായൂരപ്പൻ്റെ സദ്യയാണ് കഴിച്ചത്, പകത്ത് കയറി സദ്യ ഉണ്ടു, എനിക്ക് അവിടെ നിന്ന് പായസമൊക്കെ കിട്ടി. അപ്പം സദ്യയും ഗംഭീരമായിരുന്നു, ഗുരുവായൂരപ്പനെ തൊഴാൻ പറ്റി, കുറേ ആൾക്കാരെ കാണാൻ പറ്റി. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്ര ഒരു ക്രൗഡിൻ്റെ അടുത്ത് ഇറങ്ങുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ, പക്ഷെ ആൾക്കാരെല്ലാവരും ഓടി വന്നിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു. അമ്മമാരും അംഗിളമാരൊക്കെ എല്ലാവരും ഓടി വന്നിട്ട് ഭയങ്കര സ്നേഹം കാണിച്ചു. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരും അവിടെ വന്ന് 25 പേരും അവിടെ 100 ദിവസം നിൽക്കണമെന്ന് ആഗ്രഹിച്ച് വന്ന ആൾക്കാരാണ്. അപ്പം ഞാനും അങ്ങനെ ആഗ്രഹിച്ച് വന്ന ആൾ തന്നെയാണ്. പിന്നെ എൻ്റെ അങ്ങേയറ്റം 100% അവിടെ നിൽക്കാൻ വേണ്ടി എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കറിയില്ല, ആൾക്കാർ ഒട്ടിൻ്റെ കുറവുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങേണ്ടി വന്നു. പക്ഷേ എന്നാലും എനിക്ക് സങ്കടമില്ല, കാരണം വിഷമം ഉണ്ടായിരുന്നു പുറത്തിറങ്ങിയപ്പോൾ. ആദ്യത്തെ ഒരാഴ്ച എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, കാരണം ആ ഒരു ഇന്ന് വിട്ടുമാറാൻ ഭയങ്കര വല്ലാത്തൊരു ഒരുപാട് പ്രത്യേകതയുള്ള വല്ലാത്തൊരു പ്ലാറ്റ്ഫോമാണ്. അതായത് എത്രത്തോളം നമ്മൾ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭയങ്കര സ്പെഷ്യലാണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ, ഭയങ്കര സ്പെഷ്യലാണ്. ഇപ്പോഴും ഞാൻ അവിടെ നിൽക്കണ പോലെ ചില സമയത്തൊക്കെ മൈക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തപ്പും, ഭയങ്കര ഭയങ്കര സ്പെഷ്യലാണ്. അപ്പം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ പറഞ്ഞ പോലെ ഇറങ്ങിയ സമയത്ത് ആ എൻ്റെ ക്രൂ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി ടോപ്പ് ഫൈവിൽ വരും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ആളെന്ന് പറയുമ്പോൾ ഭയങ്കര പ്രൗഡ് തോന്നി. കാരണം നമ്മളവിടെ വിളിച്ചിട്ട് അവരൊരിക്കലും നിങ്ങൾ മോശം കണ്ടസ്റ്റൻ്റ് ആണെന്ന് പറയേണ്ട ഒരു അവസരം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പുറത്തിറങ്ങിയപ്പോഴും ആൾക്കാരാണേലും എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ് അപ്സരെ. ഈ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾ കേട്ടല്ലോ ടോപ്പ് ഫൈവിൽ ഞങ്ങൾ വരുമെന്ന് വിചാരിച്ചു എന്നൊക്കെ ആൾക്കാർ പറയുമ്പോഴും ഭയങ്കര സന്തോഷം തോന്നുവാണ്. അപ്പം ആ ഒരു സ്നേഹവും ഇത് ഇപ്പം നമുക്ക് വിന്നറാവുക എന്നുള്ളത് മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ ടോപ്പ് ഫൈവിൽ വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, നമ്മൾ അവിടെ നിന്ന് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എത്ര കാലം നമ്മളെ കൂടെ ഉണ്ടാവും എന്നുള്ളതിലാ കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആൾക്കാരുടെ പ്രതികരണം കണ്ടപ്പോൾ എനിക്ക് കുറേ ആൾക്കാരെ ഇപ്പോൾ ഈ ഒരു 10-11 വർഷം ഞാൻ ഉണ്ടാക്കിയതിനെ കാട്ടിലും എനിക്കൊരു 3 മാസം കൊണ്ട് കുറച്ചും കൂടെ ആൾക്കാരെ കിട്ടി, സ്നേഹം കിട്ടി. അതെനിക്ക് ഭയങ്കര ഭയങ്കര പ്രൗഡ് തോന്നുക, ഭയങ്കര സന്തോഷം തോന്നുക. ഭയങ്കര പോസിറ്റീവായിരുന്നു, കാരണം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ കുറേ ആൾക്കാർ അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ കണ്ടസ്റ്റൻസിനെ എന്താ പറയുക മോശമായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ, പക്ഷെ അതൊക്കെ മാറ്റിവെച്ച് ആ വീട്ടിനകത്ത് ഭയങ്കര പോസിറ്റീവായിരുന്നു. ഇപ്പം നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷവും എല്ലാവരുമായിട്ടും ഒരു സൗഹൃദമുണ്ട്. ഇന്ന് എൻ്റെ പിറന്നാളായിട്ടും എല്ലാവരും ഇന്നലെ രാത്രി ഞാൻ പോലും എക്സ്പെക്ട് ചെയ്തില്ല, രാത്രി 12 മണിയായപ്പോൾ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു, വിഷ് ചെയ്തു. നിഷാന ചേച്ചി, റഷ്മിൻ, ജാസ്മിൻ, ഗബ്രി, ജിൻഡോ ചേട്ടൻ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും വിളിച്ച് വിഷ് ചെയ്തു. പിന്നെ അതുമാത്രമല്ല അവിടെ എല്ലാവരും നമ്മൾ ഈക്വലായിട്ടേ കണ്ടിട്ടുള്ളൂ. ഒരു മിനിറ്റ്. എല്ലാവരും ഭയങ്കര ഈക്വലായിരുന്നു, ഭയങ്കര പ്രൗഡായി തോന്നി, ഭയങ്കര സന്തോഷം തോന്നി. കാരണം കുറേ സൗഹൃദങ്ങൾ കിട്ടി, എല്ലാം നല്ല ആൾക്കാരാണ്. ബിഗ് ബോസിൽ നമ്മൾ ഈ സീസൺ 6 ഉണ്ടായിരുന്ന എല്ലാവരും ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള നല്ല ആൾക്കാരാണ്. അപ്പോൾ കുറേ സൗഹൃദങ്ങൾ കിട്ടി, കുറേ ആൾക്കാരെ ലൈഫിൽ കൂടെ കിട്ടി. അത് എനിക്കങ്ങനെ ഇല്ല കേട്ടോ, കാരണം ബിഗ് ബോസിലുള്ള നിങ്ങളെ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഏതോ ഒരാൾ മാത്രം പുറത്തിറങ്ങിയിട്ട് ഞാൻ അഹങ്കാരിയാണെന്നൊക്കെ പറഞ്ഞെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായി. ഞാൻ ഒന്നും ശ്രദ്ധിക്കുന്ന ആളല്ല, കാരണം എനിക്ക് എപ്പോഴും ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നടക്കാൻ ഇഷ്ടം. നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ നമുക്കും ടെൻഷനാണ്, നമ്മൾ പിന്നെ അവരെ തരും, നമ്മൾ നല്ല സമയങ്ങൾ പോകും. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും എന്നെപ്പറ്റി നല്ലതാണ് പറഞ്ഞു. അപ്പം അവരോട്ട് എല്ലാം നല്ല സൗഹൃദവും ഉണ്ട്, എല്ലാവരും നമ്മൾ 25 പേരിൽ ഇങ്ങനെ എല്ലാവരും കോണ്ടാക്ട്സ് ഉണ്ട്, എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമാണ്. അതുകൊണ്ടാണ് എൻ്റെ പിറന്നാൾ എന്ന് പറയുമ്പോൾ അവരെല്ലാവരും നേരിട്ട് എന്നെ കാണാൻ വരുന്നത്. അപ്പോൾ എനിക്കങ്ങനെ ഒരു വിമർശനങ്ങളും പറയില്ല, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ബിഗ് ബോസ്. കാരണം ഞാൻ അത്രമാത്രം ആഗ്രഹിച്ചിട്ടാണ് ആ പ്ലാറ്റ്ഫോം കിട്ടിയത്. അവിടെ നിലനിൽക്കാനും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇപ്പൊ ഈ ഒരു 10-11 വർഷമായിട്ട് ഞാനൊരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ 11 വർഷമായിട്ട് എനിക്ക് കിട്ടാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് ഈ ബിഗ് ബോസ് വഴി കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിനൊന്നും ഒരിക്കലും എനിക്ക് കിട്ടിയ ആ ഒരു പ്ലാറ്റ്ഫോമിനെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയില്ല. എന്തായാലും നമ്മൾ കയറുന്നതിന് മുമ്പേ നമ്മളെടുത്ത് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞിട്ടാണ് കയറുന്നത്. പിന്നെ അതിന് ഇറങ്ങിയതിന് ശേഷം പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എനിക്ക് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ലൈഫിലേക്ക് കുറേ നല്ല ആൾക്കാരെ കിട്ടി, നല്ല ആൾക്കാരെ കിട്ടി, എല്ലാ കാര്യത്തിലും ഒരു മാറ്റം വന്നു. ഇനിയിപ്പോൾ ഒരു സ്ഥലത്ത് പുറത്തു പോകുമ്പോൾ ഞാൻ ഇന്ന ആളെന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരില്ല എന്നൊരു ധാരണയുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ഇപ്പോൾ തന്നെ ബിഗ് ബോസിൽ അതിൻ്റെ ഡയറക്ടർ റിയ എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. റിയ ചേച്ചിയായിരുന്നു, റിയ മാം ആയിരുന്നു എൻ്റെ ഡയറക്ടർ. പുള്ളിക്കാരിക്ക് ഒരു 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞു ബേബിയുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഇവരെയൊക്കെ മീറ്റ് ചെയ്യുന്നതന്നെ. അപ്പം ഞാനും ഷോക്കായിപ്പോയി. പുള്ളിക്കാർ പറഞ്ഞ ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് 100 ദിവസം ഞങ്ങൾ വീട്ടിനകത്ത് ഈ 25 പേരാണെങ്കിൽ 300-ൽ അധികം ആൾക്കാർ വീടിന് ചുറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ഡയറക്ടർ ആ പുള്ളിക്കാരിൻ്റെ ഒരു 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞു ബേബിയാണ്. അപ്പോൾ അവർക്ക് കുഞ്ഞിൻ്റെ അടുത്ത് പോലും പോകാൻ പറ്റില്ല, ജസ്റ്റ് ഫീഡ് ചെയ്യാൻ മാത്രം പോകും തിരിച്ചു വരും. അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് നിന്ന് വർക്ക് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്നും തള്ളി പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞങ്ങൾ 25 പേരുടെ മാത്രം വിജയമല്ലേ. എനിക്കൊരു മലയാള സീസണിലെ ഏറ്റവും സക്സസ് ആയ TRP-യിൽ ഏറ്റവും റേറ്റിംഗ് ഉള്ള സീസൺ ആയിരുന്നു ഇത്. അത് 25 പേരുടെ മാത്രം കഴിവല്ല, നമ്മളൊരു 10-400-ഓളം 25+ ബാക്കി പിന്നണിയിൽ പ്രവർത്തിച്ച ഒരു 10-400-ഓളം പേരെ സക്സസ് ആണ്. എന്താ പറയുക, പ്രയത്നമാണ്, അതിൻ്റെ ഒരു സക്സസ് കണ്ടു. എല്ലാവരും മരിച്ച് പണിയെടുത്തു. അതുകൊണ്ട് ജിൻഡോ ചേട്ടൻ ഈ സീസൺ കഴിഞ്ഞ മുമ്പിലത്തെ സീസൺ എന്ന് പറഞ്ഞാൽ ഒരു 20 എപ്പിസോഡൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു രാജാവ് ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ സീസണിൽ അങ്ങനെ ഇല്ലായിരുന്നു, എല്ലാവരും ഈക്വൽ ആയിരുന്നു. അതുകൊണ്ട് അറിയത്തില്ലായിരുന്നു. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ ജിൻഡോ ചേട്ടൻ നല്ല ആൾക്കാർ നല്ല ഇഷ്ടപ്പെടുന്നുണ്ടെന്നും എൻ്റെ ഫാമിലീസ് പോലും ജിൻഡോ ചേട്ടൻ ഭയങ്കര ഫാനാണ്, ഭയങ്കര ഇഷ്ടമാണ് ജിൻഡോ ചേട്ടൻ. ഭയങ്കര ഒരു പാവം, ബേസിക്കലി ജിൻഡോ ചേട്ടൻ ഭയങ്കര പാവമാണ്. എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞതും കൂട്ടായതും കുറേ കോംബോ വർക്കുകൾ ചെയ്തിട്ടുള്ളത് ഞാനും ജിൻഡോ ചേട്ടനുമാണ്. പുറത്തിറങ്ങിയിട്ടും ജിൻഡോ ചേട്ടൻ ഞാൻ നല്ല സൗഹൃദമാണ്, പുറത്തായാലും അകത്തായാലും നല്ല സൗഹൃദം. പിന്നെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഞാനോ പുള്ളിക്കാരനോ നോക്കാറില്ല, അത് അവർ പറഞ്ഞോട്ടെ, നമുക്ക് നോക്കേണ്ട കാര്യമല്ല. ആ അതുണ്ട്. ആ PR എനിക്ക് തോന്നിയിട്ടുണ്ട് ഉണ്ടായിരുന്നെങ്കിൽ മേ ബി കുറച്ചുകൂടെ നിൽക്കാൻ പറ്റിയേനെ. അറിയിക്കുക മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യം നമ്മൾ പുറത്ത് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാമല്ലോ. പിന്നെ നമ്മൾ അവിടെ പണിയെടുക്കുന്നതിനെക്കാട്ടിലും പുറത്ത് എനിക്ക് തോന്നുന്നു PR വർക്കൊക്കെ നല്ല ശക്തമാണെങ്കിൽ നമുക്കൊരു top 5 വരെയൊക്കെ എത്താൻ പറ്റിയേനെ. എനിക്കറിയില്ല, ഞാൻ ആക്ച്വലി അവിടെ നിൽക്കുന്ന സമയത്തും എല്ലാവർക്കും ഇപ്പോൾ കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പറയുന്നുണ്ട് ഞാൻ അവരൊക്കെ എന്തോ സപ്പോർട്ട്. ഞാൻ അവിടെ വീട്ടിൽ നിൽക്കുന്ന സമയത്തും ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒന്നും പറയാത്ത ആളാണ്, കാരണം എനിക്കത് പറയാൻ അറിയില്ല, അവർക്ക് പോലും അറിയില്ല. പിന്നെ എങ്ങനെ ഞാൻ പറയണേ. പിന്നെ ഈ 2 വ്യക്തികൾ എൻ്റെ സുഹൃത്തുക്കളാണ്, ജാസ്മിൻ ആയാലും ഗബ്രി ആയാലും. പിന്നെ ഗബ്രി top 5 വരുമെന്ന് ആഗ്രഹിച്ച് എക്സ്പെക്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അവൻ നേരത്തെ പോവേണ്ടി വന്നു. പക്ഷേ എന്താ പറയുക, എല്ലാവരും നല്ല വ്യക്തികളാണ്. നമ്മൾക്ക് പുറത്തെ എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ട കാര്യമല്ലോ, നമ്മളുടെ അടുത്ത് ഒരാൾ എങ്ങനെ പെരുമാറണം നോക്കിയാൽ പോരെ. ഞാൻ എല്ലാവരോടും നല്ല സൗഹൃദത്തിലാണ്. പ്രേക്ഷകരോട് എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇത്രയും ഈ ഒരു 10 വർഷം സീരിയലിൽ വില്ലത്തിയായിട്ടും കോമഡി ആയിട്ടൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ആൾക്കാരെന്നെ ജഡ്ജ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ബിഗ് ബോസിൽ വന്നപ്പോഴാണ് ശരിക്കും എനിക്ക് ഞാൻ എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ. 10-11 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ ജഡ്ജ് ചെയ്തിരുന്നത് എന്താ പറയുക, ഞാൻ ചെയ്ത ക്യാരക്ടറിലൂടെയായിരുന്നു. അപ്പോൾ ഞാൻ കോമഡി ആയിട്ട് ചെയ്തിട്ടുണ്ട്, വില്ലത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇമേജ് ആയിരുന്നു ആൾക്കാരുടെ മനസ്സിൽ. പക്ഷേ ബിഗ് ബോസിൽ വന്ന സമയത്ത് ഞാൻ ശരിക്കും എന്താണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി, കുറേ പെർഫോം ചെയ്യാൻ പറ്റി. ഞാൻ അതിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഡാൻസ് ചെയ്യാൻ പറ്റി, പാട്ട് പാടാൻ പറ്റി, ടാസ്കുകൾ ചെയ്യാൻ പറ്റി, ഞാനൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യും. എൻ്റെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 77 ദിവസമായിരുന്നു. കണ്ടില്ല, എനിക്ക് കുറേ ആൾക്കാരെ കിട്ടി. ഇപ്പോൾ എവിടെ പോയാലും സ്നേഹിക്കാൻ കുറേ അമ്മമാരുണ്ട്, കുറേ ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്, പിള്ളേരുണ്ട്. ഭയങ്കര ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യാം. പുറത്തിറങ്ങിയിട്ട് ലൈക്ക് എല്ലാവരുടെ മുമ്പിൽ ഭയങ്കര പ്രൗഡായിട്ട് തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റുന്നുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്.